जातिभेदम् मतद्वेषम् येतुमिल्लाते सर्वम् सोदरत्वेन वाळुन्न मातृकास्थानमा എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ പന്ത്രണ്ടാമത് മന്ത്രം പരിചയപ്പെടാം ആദ്യമായി നമുക്ക് ഈ മന്ത്രം ഒന്ന് കേൾക്കാം കലകളുമേ പൂർണമാകും ുംരം ഈ മന്ത്രത്തെ നമുക്ക് ഇങ്ങനെ പദച്ഛേദം ചെയ്യാവുന്നതാണ് തൊലിയും എലുംപ് മലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്ത ഒന്ന് കാണുക പൊലിയും ഇത് അന്യ പൊലിഞ്ഞ് പൂർണമാകും വലിയൊരു അഹന്ത വര വരം തരയണം ഈ മന്ത്രത്തെ ഏറ്റവും സാമാന്യമായി ഇങ്ങനെ അർത്ഥം പറയാവുന്നതാണ് തൊലിയും എല്ലും മലവും ദുരന്തത്തിൽ അവസാനിക്കുന്ന മനോവ്യാപാരങ്ങളും വഹിക്കുന്ന ഒരഹന്തയെ തിരിച്ചറിയണം അപ്പോൾ ഇത് സ്വയം ഇല്ലാതാകും അന്യ മറുഭാഗം വികസിച്ച് പൂർണ്ണമാകും വലിയ ഒരഹന്ത വരാതിരിക്കാൻ ദൈവാനുഗ്രഹം തന്നെ വേണം ഈ തരത്തിൽ ഈ മന്ത്രത്തെ നമുക്ക് ഏറ്റവും സംക്ഷിപ്തമായി ഉൾക്കൊള്ളാവുന്നതാണ് ആത്മോപദേശതകത്തിൽ ഗുരു ഒരേ ഒരു പ്രാർത്ഥനയാണ് ഉന്നയിക്കുന്നത് ഒരേ ഒരു പ്രാർത്ഥന അത് വലിയ ഒരു അഹന്ത വരാതിരിക്കാൻ വരം തരണം എന്നാണ് വേറൊന്നും ആവശ്യമില്ല ആകെ ഒരേ ഒരു ആവശ്യമെന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ഒരഹന്ത വരാതിരിക്കുവാൻ വരം തരണം എന്ന് മാത്രമാണ് അങ്ങനെ ഒരു പ്രാർത്ഥന ഉന്നയിക്കുവാൻ കാരണം അന്വേഷിച്ചാൽ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മയെയും ഇല്ലാതാക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയാണ് എന്നുള്ളത് കൊണ്ടാണ് ആയിരിക്കാം സകല നന്മയും എല്ലാ മനുഷ്യർക്കും നന്മയുണ്ട് നന്മയില്ലാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല പക്ഷേ സകല നന്മയെയും മനുഷ്യൻ്റെ സകല നന്മയെയും നശിപ്പിക്കുവാൻ ഈ അഹന്തയ്ക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാവാം അവിടുന്ന് ഈ അഹന്ത വരാതിരിക്കണം എന്നുള്ളത് ഒരു പ്രാർത്ഥനാരൂപത്തിൽ വലിയ ഒരഹന്ത വരാ വരം തരയണം എന്ന് പ്രാർത്ഥിക്കുന്നത് അത് വാസ്തവത്തിൽ മനുഷ്യർക്കെല്ലാം നല്ലൊരു അപബോധം ഉണ്ടാക്കേണ്ടുന്നതാണ് ഇപ്പം നമ്മൾ ജനിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഭൂമുഖത്ത് ജനിക്കുന്നു ജനിച്ച് നമ്മൾ വളരുന്നു വളർന്ന ഓരോ വളർച്ചയും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ അവസ്ഥയും നമ്മൾ കഴിയുമ്പോൾ വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥി ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവാം ആ നേട്ടം കഴിയുമ്പോൾ ഓരോ റിസൾട്ട് വരുമ്പോഴും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുമ്പോൾ ഞാൻ വിജയിച്ചു എന്നുള്ള എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം എൻ്റെ കഴിവിൻ്റെ ഫലം എൻ്റെ സാമർഥ്യത്തിൻ്റെ ഫലം എന്ന തരത്തിൽ നമ്മൾ ആ വിജയത്തെ വിലയിരുത്തുവാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ അങ്ങനെയാണ് വിലയിരുത്തുന്നതും തുടർന്ന് ഉദ്യോഗമായി അപ്പോൾ ആ ഉദ്യോഗ ലബ്ധി എന്ന് പറയുന്നത് തൻ്റെ സാമർഥ്യമാണ് എന്ന് കരുതുവാൻ ഓരോ മനുഷ്യർക്കും അറിയാതെ തന്നെ ഒരു പ്രേരണയുണ്ട് തുടർന്ന് ജീവിതമാകുന്നു അവിടെ ഓരോ തരത്തിലുള്ള നമ്മുടെ നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു ഞാൻ ബോധം ഞാനാണ് എല്ലാം ഉത്തരവാദി എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായും മനുഷ്യരിൽ കടന്നുകൂടും അത് തികച്ചും സ്വാഭാവികമാണ് അതിന് ഉത്തരവാദി ഞാനല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ അത്ര എളുപ്പവുമല്ല അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു നന്മയ്ക്കും ഏതൊരു വിജയത്തിനും ഉത്തരവാദി ഞാനാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു പ്രവണത മനുഷ്യ സഹജമാണ് പക്ഷേ ഈ സ്വാഭിമാനം സ്വന്തം അഭിമാനം വാസ്തവത്തിൽ വർദ്ധിക്കുന്നതനുസരിച്ച് തന്നെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള ബോധം തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വിപുലമാകുകയും തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ വ്യക്തിക്കും വിപുലമാകുന്നതനുസരിച്ച് മറ്റുള്ളവരെ ചെറുതായി കാണാനുമുള്ള ഒരു പ്രവണത ഇതിനോടനുബന്ധമായി തന്നെ ഉണ്ടായി വരുന്നതാണ് ഇപ്പം തനിക്ക് താനാണ് പ്രധാനമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റുള്ളവരെ അതിൽ നിന്ന് ഇകഴ്ത്തി കാണുവാനേ നമുക്ക് കഴിയും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും അവരുടെ വലിപ്പത്തെ അംഗീകരിക്കുവാനും അവരുടെ വലിപ്പത്തെ തിരിച്ചറിയുവാനും കഴിയണമെങ്കിൽ അവിടെ ഈ തൻ്റെ സ്വാഭിമാനത്തെ അല്പനിരമെങ്കിലും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ സ്വാഭിമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പരനിന്ദയിലേക്കും പല പരനെ ഇകഴ്ത്തുന്നതിലേക്കും മാറുമ്പോഴാണ് ഈ അഹന്ത അതിൻ്റെ യഥാർത്ഥ സ്വരൂപം യഥാർത്ഥ രൂപം പ്രാപിക്കുന്നത് അപ്പോൾ പരനിന്ദയും സ്വാഭിമാനവും വർദ്ധിക്കുന്നതോടുകൂടി മനുഷ്യൻ സ്വാഭാവികമായും എന്തായി മാറുന്നു തികഞ്ഞ ഒരു അഹങ്കാരം എല്ലാത്തിൻ്റെയും ഉത്തരവാദി താനാണ് എന്ന് അവൻ വിലയിരുത്തുന്ന നിലയിലേക്ക് മാറുകയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായോ അതിനെല്ലാം ഉത്തരവാദി ഞാനാണ് എന്ന് ഞാൻ കരുതുമ്പോൾ ഞാൻ മാത്രമാണ് എന്ന് കരുതുമ്പോൾ അവിടെ എനിൽ ഒരു അഹംബോധം ഞാനാണ് എല്ലാത്തിനും ഞാൻ ഞാൻ എന്നുള്ള ഒരു ഒരു തോന്നൽ ശക്തിപ്പെട്ടു വരികയും ഈ ശക്തിപ്പെട്ടു വരുന്ന തോന്നലുകളെല്ലാം തന്നെ ശരീരബന്ധിതമായിട്ടുള്ളതുമാണ് അപ്പം അതിനെയാണ് ഗുരു വളരെ സുന്ദരമായി മനോഹരമായി ഇവിടെ ആവിഷ്കരിക്കുന്നത് തൊലിയും എലുമ്പ് മലം ദുരന്തം അന്ധക്കലകളും അഹന്ത ഒന്ന് കാണുക അപ്പോൾ ഈ അഹന്തയെ നമ്മൾ നോക്കുമ്പം എന്താണ് അഹന്ത എങ്ങനെയാണ് അഹന്തയുടെ സ്വഭാവം എന്ന് നമ്മൾ അഹന്തയെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ അകന്തയെല്ലാം ഈ തൊലിയേയും എല്ലിനെ എലുമ്പ് എന്ന് പറഞ്ഞാൽ എല്ല് അപ്പോൾ നമ്മുടെ എല്ലിനെയും തൊലിയേയും വെച്ചുകൊണ്ടാണ് എല്ലും തൊലിയും തൊലിയും എലുമ്പും മലം എന്ന് പറഞ്ഞാൽ എന്താ വൃത്തികെട്ടത് കൊള്ളരുതാത്തത് നശിക്കുന്നത് അപ്പോൾ ഈ ഈ തരത്തിൽ ഈ ശരീരത്തെ നമ്മൾ എടുക്കുമ്പം ഇതിനകത്ത് നശ്വരമ ആയിട്ടുള്ളതല്ലാതെ അനശ്വരമായതല്ല ശരീരം ഗുരുവിൻ്റെ ഈ വചനത്തെ നമ്മൾ വളരെ പ്രായോഗികമായി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ലോകരാജ്യങ്ങൾ വെച്ച് നോക്കി വെച്ച് തന്നെ നമ്മൾ താരതമ്യം ചെയ്താൽ കറുത്തവരും വെളുത്തവരും തമ്മിൽ വെളുത്തവന് എന്തുണ്ട് ആ അഹന്ത കൂടുതലാണ് അവൻ മേൽക്കൊയ്യ്മ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട് ആ ഒരു കറുത്തവൻ്റെ മേലെ അവനൊരു ആധികാരികത അവൻ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പം എന്താ ആ വെളുപ്പിൻ്റെ വെളുപ്പുളവാക്കുന്ന അഹന്തയാണത് തൊലിയുടെ നിറത്തെ അവൻ അഹന്തയ്ക്ക് കാരണമായി കാണുന്നു പക്ഷെ ഓർമ്മിക്കണം നമ്മൾ ഈ മേനി പിടിപ്പിക്കുന്ന ഈ തൊലി പ്രായമാകുമ്പോഴും ഇതേ മേനിയിൽ നിലനിൽക്കില്ല തൊലിയിൽ ജര വരും അത് എത്ര ആരാണോ ചെറുപ്പത്തിൽ കൂടുതൽ തൊലി അഴകു കൂട്ടാൻ വേണ്ടി രാസപദാർത്ഥങ്ങളെ പ്രയോഗിക്കുന്നത് അവരുടെ തൊലിയായിരിക്കും കൂടുതൽ ജലബാധിക്കുന്നത് അവരുടെ തൊലിയായിരിക്കും കൂടുതൽ ശുഷ്ക്കുന്നത് അവരുടെ തൊലിയായിരിക്കും കൂടുതൽ വികൃതമാകുന്നത് അപ്പോൾ എന്തായിരുന്നാലും ശരി ഈ തൊലിയെ എത്ര സംരക്ഷിച്ച് സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടാൻ ശ്രമിക്കുമ്പോഴും ഇത് അങ്ങോട്ടങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇതെല്ലാം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഇത് ബാധ്യതയായി മാറുകയുള്ളു ഈ തൊലിയുടെ സൗന്ദര്യം എന്നും നിലനിൽക്കുന്നതല്ല തൊലി ജലബാധിക്കും അതേപോലെ കായശക്തി എല്ല് എലുമ്പ് എന്ന് ഗുരു പറഞ്ഞതിനെ നമ്മുടെ കായ കായ ബലത്തെ ശരീര ശേഷിയെ ശരീരത്തിൻ്റെ ബലത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരീരബലത്തിൽ അഹങ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരത്തിന് അക്കം കൂട്ടുന്നത് നമ്മുടെ ഈ ശരീര ബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ശരീരത്തിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് അഖന്ത വർദ്ധിക്കും നമുക്ക് തന്നെ നോക്കുമ്പോൾ നിത്യജീവിതത്തിൽ നോക്കുമ്പോൾ അസുഖം ബാധിക്കുമ്പോഴോ അസുഖം വരുമ്പോഴത്തേക്കും അഹന്ത അല്പം താഴ്ന്നു നിൽക്കും നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുമ്പോഴോ തല ഇത്തിരി ഉയർന്നു തന്നെ ഇരിക്കും അപ്പോൾ ഈ ഈ ഒരു ശരീരത്തിൻ്റെ ശക്തിയും നമ്മുടെ അഖന്തയുടെ രീതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പം ശരീരശേഷി എന്ത് ചെയ്യുന്നു അഖന്തയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അഖന്തയെ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശരീര ശേഷി കുറയുന്നതനുസരിച്ച് അഹന്ത കുറയുന്നതും നമുക്ക് കാണാം അപ്പോൾ ഈ ഏറ്റവും അഹങ്കാരിയായി യൗവനത്തിലും മധ്യവയസ്കിലുമൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തി വാർദ്ധക്യത്തിലെത്തി രോഗബാധിതനായിരിക്കുമ്പോൾ ഈ അഹന്തയൊന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടുന്നത് തൻ്റെ അവസാനത്തിലേക്കൊന്നും കൂടി ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യകാലം വിനിയോഗിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിപരം അവസാനത്തെ കൂടി അറിഞ്ഞുകൊണ്ട് ആദ്യകാലത്തെ വിനിയോഗിക്കുന്നതാണ് കൂടുതൽ സാർത്ഥകം കൂടുതൽ ആരോഗ്യകരം പക്ഷേ നിർഭാഗ്യവച്ചാൽ മനുഷ്യർ അവൻ്റെ ഓരോ നിലയും കടന്നു പോകുമ്പോൾ ആ നിലയിൽ അവൻ അഹങ്കരിക്കുകയും വരാനുള്ളതിനെക്കുറിച്ച് അവൻ തീരെ ബോധവാനല്ലാതാവുകയും ചെയ്യുന്നു അപ്പം ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളുടെ ഈ തൊലിയും ഈ എലുമ്പും ഇതൊക്കെ എന്താണ് വെറും മലം മാത്രമാണ് വെറും ഇല്ലാതാകുന്ന വൃത്തികെട്ടതായി മാറുന്ന നശ്വരമായിരിക്കുന്ന ഒന്നാണ് ഗുരുവിനോട് മരിച്ചു കഴിയുമ്പോൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശവശരീരം എന്തു ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഗുരു വളരെ കൂടി അതിനൊരു മറുപടി കൊടുത്തു ചക്കിലിട്ടാട്ടി തെങ്ങിൻ്റെ മൂട്ടിലിട്ടാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കേട്ടിരുന്ന കേട്ടയാൾ അയ്യോ എന്ന് വെച്ചുപോയി അറിയാതെ കാരണം എന്താ അപ്പോൾ ഗുരു ചോദിച്ചു മറുപടി ചോദിക്കുകയാണ് എന്താ നോവുമോ ശരീരത്തിന് അപ്പോഴും നോകുമോ ഇല്ല ഇപ്പം ഇത് ശരീരം ഈ ശരീരത്തെ ചക്കിലിട്ടാട്ടിയാൽ അത് വേദനിക്കും പക്ഷേ മൃതദേഹമായി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹത്തെ എന്ത് ചെയ്താലും ഒന്നുപോലെ തന്നെ ഉള്ളു നിങ്ങളൊരു പക്ഷേ ഇപ്പം ചക്കിലിട്ടാട്ട് ആട്ടി തെങ്ങിൻ്റെ മൂട്ടിലിടാൻ ഗുരു പറഞ്ഞപ്പോൾ അയ്യോ എന്ന് വെച്ച് മനുഷ്യൻ ഇത് മനുഷ്യൻ്റെ സഹജമായ റെസ്പോൺസാണ് ഇപ്പം നമ്മളായിരുന്ന അല്പം ഗുരുവിൻ്റെ ആ നർമ്മം അത് ആധ്യാത്മികതയാണ് അത് ദാർശനികമാണ് അപ്പം ഗുരുവിൻ്റെ നർമ്മത്തിൻ്റെ സവിശേഷത ഗുരു ആധ്യാത്മികമായ തത്വങ്ങളെ നർമ്മത്തിലൂടെയാണ് പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെയും അതുതന്നെയാണ് എന്താ നോവുമോ ഈ സാധാരണഗതിയിൽ കത്തിക്കുന്നതിനപ്പുറത്ത് നോങ്ങാൻ ഇതിന് സാധ്യതയില്ല നിത്യ നമ്മൾ സാധാരണ എന്താണ് മൃതദേഹത്തെ കത്തിക്കുകയാണ് ചെയ്യുന്നത് ആരാ കത്തിക്കുന്നത് മൂത്ത മകൻ തന്നെയാണ് കത്തിക്കുന്നത് ആലോചിച്ച് നോക്കണം ഏറ്റവും സംരക്ഷിക്കേണ്ടവൻ പുത്രരാണ് പിതാവിനെ സംരക്ഷിക്കേണ്ടത് വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ ആ പുത്രൻ തന്നെ എന്തു ചെയ്യുന്നു ആ ഈ പിതാവിൻ്റെ ദേഹത്തെ കത്തിക്കുന്നു കത്തിക്കുന്നു അത് വളരെ ചിന്തോദ്ദീപകമാണ് കാരണം എന്താ ഈ ശരീരത്തിൻ്റെ നശ്വരത ഈ ശരീരത്തിൻ്റെ ഇല്ലായ്മ ഇത്രയേ ഈ ശരീരമുള്ളൂ എന്ന് ബോധ്യപ്പെടുവാൻ ഈ ദഹന പ്രക്രിയ സഹായിക്കേണ്ടതാണ് അപ്പോൾ ദഹിപ്പിക്കുന്നതിനേക്കാൾ ദഹിപ്പിച്ചത് കളയുന്നതിനേക്കാൾ എന്ത് ചെയ്യാണ് അവിടെ ആ വൃക്ഷത്തിന് വളമാകട്ടെ എന്നുള്ള നർമ്മമാണ് ഗുരുവെടുക്കുന്നത് ആ ശരീരത്തിൻ്റെ നിസാരത അതിൻ്റെ ഇല്ലായ്മ അതിൻ്റെ നശ്വരതയാണ് അതിൻ്റെ അപ്രസക്തമായ ജീവൻ പോയി കഴിഞ്ഞാൽ ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ എന്തു ചെയ്താലും ഉള്ളൂ കുഴിച്ചിട്ടാലും ശരി കത്തിച്ചാലും ശരി ആട്ടിയിട്ടാലും ശരി വേറെ വേറെന്ത് ചെയ്താലും അതുവരെ ഉൾക്കൊണ്ടിരുന്ന ജീവനെ ബാധിക്കുന്ന വിഷയമല്ല അത് അതാണ് അപ്പം ശരീരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഗുരുവിൻ്റെ നർമ്മം അപ്പം ഈ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇത്ര നശ്വരമായ ഇത്ര എന്താ കത്തിക്കുകയോ അല്ലെങ്കിൽ ചക്കിലിട്ട് ആട്ടുകയോ ഏത് തരത്തിൽ വേണമെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഇല്ലാതാക്കാവുന്ന ഈ ശരീരത്തെ പേറിയാണ് നമ്മുടെ സകല അകന്തയും രൂപം കൊള്ളുന്നത് അപ്പോൾ ഇല്ലാത്തതിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു അഹന്ത രൂപപ്പെടുത്തുന്നു അപ്പോൾ ഈ അഹന്ത അഹന്ത ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ തൊലിയും എലിമ്പും മലം ദുരന്തം അന്ധക്കലകളും അഹന്ത ഒന്ന് കാണുക അപ്പോൾ അഹന്തയുടെ അടിസ്ഥാന കാരണങ്ങളെയാണ് എന്തിൽ നിന്നാണ് അഹന്ത ഉണ്ടാകുന്നത് എന്നാണ് വാസ്തവത്തിൽ ഈ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗുരു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ അഹന്ത രൂപപ്പെടുന്നത് തൊലി എലുമ്പ് എല് മലം തുടങ്ങി ദുരന്ത പര്യവസാനിയായിട്ടുള്ള ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു എന്താ തെറ്റായ അന്തം ദുരന്തം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത അന്തമാണത് ദുർഗുണം എന്ന് പറഞ്ഞ പോലെ ദുർ ആയിട്ടുള്ള ദുര ദുര ദുരന്തമാണ് തെറ്റായ അന്തമാണ് അല്ലെങ്കിൽ മോശമായ അന്തത്തിലേക്ക് പോകുന്നതാണ് ഇതെല്ലാം തൊലി ഒരിക്കലും ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റത്തില്ല എല്ലാം അതുമാതിരിയാണ് അതേപോലെ ഇത് ഈ ശരീരമാകെക്കൂടി നാറുന്നതാണ് നമ്മളിതിനു മുൻപും ഗുരുവിൻ്റെ മന്ത്രത്തിൽ പഠിച്ചു ഇത് നാറുന്ന നൽകിയാണ് അപ്പോൾ ഈ നാറുന്ന നളികയിൽ നിന്നുണ്ടാകുന്ന അന്ധക്കരണം അപ്പോൾ ഇത് ബാഹ്യമായ ഈ ശരീരം നാറുന്നതാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ഇനിയോ ഈ ശരീരത്തിൽ നിന്ന് ജന്യമാകുന്ന അന്തക്കരണം തൊലിയും എലുമ്പും മലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്ത ഒന്ന് കാണുക നമ്മുടെ അഹന്തയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ ശര ശരീരമാണ് ശരീരജന്യമായ അന്ധകരണമാണ് ഞാൻ ശരീരജന്യം എന്ന് പറഞ്ഞത് ശരീരത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന സംവേദനങ്ങളിൽ നിന്നാണ് മനസ്സിൻ്റെ രൂപം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ മനസ്സ് രൂപപ്പെടുന്നത് ഐന്ദ്രികമായ സംവേദനങ്ങളിൽ നിന്നുമാണ് അപ്പം ഐന്ദ്രികമായ സംവേദനാനുഭവത്തിൻ്റെ ബാക്കിയാണ് അവശിഷ്ടമാണ് മനസ്സായി രൂപം കൊള്ളുന്നത് അപ്പോൾ ഈ തൊലിയും എലുമ്പും മലം ദുരന്തമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഏന്തുന്ന അഹന്തയെ ഒന്ന് കാണുക ഇപ്പം ശരീരത്തിൽ നിന്ന് അഹന്ത രൂപം കൊള്ളുന്നു അതേപോലെ അന്ധക്കരണത്തിൽ നിന്ന് അഹന്ത രൂപം കൊള്ളുന്നു ശരീരവും നശ്വരമാണ് അതേപോലെ മനസ്സ് ഇല്ലാത്തതുമാണ് അപ്പോൾ ഇല്ലാത്തതായ മനസ്സും നശ്വരമായ ശരീരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായ അഹന്തയ്ക്ക് യാതൊരു പ്രസക്തിയും ഉള്ളതല്ല പക്ഷേ ആ അഹന്ത നമ്മളെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ പിന്നോക്കം വലിക്കുന്നുണ്ട് ഈ അഹന്ത നമ്മളെ എന്തു ചെയ്യുന്നു നമ്മുടെ ഉത്ബോധത്തെ ആത്മബോധത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ഈ അഹന്തക്ക് നിലനിൽപ്പുള്ളതല്ല അതാണ് എൻ്റെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും നമ്മുടെ നന്മയെ കെടുത്തുന്ന ഇത്രയേറെ നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഏറ്റവും തിക്തമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള മനസ്സിൻ്റെ ഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അഖന്ത ആളെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാം ഇപ്പം നമ്മളുടെ അഖന്തയിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ഒരു വാക്ക് നാവിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ സോഴ്സ് അഖന്തയാണ് എന്ന് കേൾക്കുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലാതെ അത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല പക്ഷേ നമുക്കത് പറയാതിരിക്കുവാൻ കഴിയില്ല കാരണം നമ്മുടെ എല്ലാം മനസ്സ് അഖന്ത കൊണ്ട് നിറഞ്ഞതാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഞാനാണെന്നുള്ളൊരു ധാരണയാണ് വാസ്തവത്തിൽ അഖന്ത ജനിപ്പിക്കുന്നത് എന്നു വച്ചാൽ അഖന്ത മാറിയിരിക്കണം മാറി വരണമെന്നുണ്ടെങ്കിൽ അഖന്ത ഇല്ലാതായിരിക്കണം എങ്കിൽ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ജീവിതത്തെ ആകെ കൂടി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മന്ത്രത്തിലൂടെ വലിയൊരു വലിയൊരഹന്ത വരാവരം എന്ന് പറയുമ്പോൾ വലിയൊരു അഖന്ത വരരുത് എന്ന് പറയുമ്പം ശരീരബന്ധിതമായി ബോധത്തെ പരിമിതപ്പെടുത്താതെ ബോധത്തിൻ്റെ അഖണ്ഡതയെ പ്രാപിക്കാനുള്ള തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ച ബോധവികാസം സംഭവിക്കണം ഈ അഖന്ധ ശരീരബന്ധിതമായി തൊലിയും എലുംപുമായി ചേർന്ന് നിൽക്കുന്ന ഞാൻ ബോധം ഇല്ലാതാകുന്നതും അതൊരിക്കലും നിലനിൽക്കുന്നതുമല്ല ഇത് നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് മനുഷ്യൻ്റെ സകല നന്മയെയും കെടുത്തുന്നതുമായതുകൊണ്ട് അത് വരാതിരിക്കണം അത് വന്നാൽ എന്ത് സംഭവിക്കുന്നു എനിക്ക് ബോധവികാസം സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് എനിക്ക് മറ്റെന്തെല്ലാം നന്മയുണ്ടോ ആ നന്മകളെല്ലാം നിഷ്പ്രഭമാകുകയും ചെയ്യും അതാണിതിൻ്റെ ദോഷം അപ്പം അഹന്തയുടെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ അത് ബോധവികാസത്തെ തടസ്സപ്പെടുത്തുന്നു ഒപ്പം എൻ്റെ നന്മയെ തന്നെ സകലവിധമായ മനുഷ്യൻ്റെ നന്മയെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ ദോഷം അതുകൊണ്ട് വലിയൊരഖണ്ഡ വരാവരം തരയണമെന്ന് പറയുമ്പം ബോധത്തിന് വികാസമുണ്ടാവണം ഈ അഖണ്ഡമായ ബോധത്തിലേക്ക് എൻ്റെ കേവലബോധം ഉയർന്നു വരണം അത് എൻ്റെ ഈ അഖണ്ഡമായ ബോധത്തെ എൻ്റെ കേവലതയിലേക്ക് പരിമിതപ്പെടുത്തുവാൻ എനിക്ക് അവസരമുണ്ടാവരുത് മറിച്ച് ഈ അഖണ്ഡമായ ബോധത്തിലേക്ക് എൻ്റെ കേവലബോധത്തെ ഉയർത്തിക്കൊണ്ടുവരണം അതാണ് താത്പര്യം എന്നുമാത്രമല്ല ഇതിൻ്റെ തുടർന്ന് ഉള്ള ഭാഗത്ത് ഈ അഹന്ത ഇല്ലാതാകും അതിനൊരിക്കലും ശാശ്വതമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലും അതിൻ്റെ മറുഭാഗം അന്യ പൊലിഞ്ഞു പൂർണ്ണമാകും എന്ന അഹന്തയല്ലാത്ത മറുഭാഗം പൊലിഞ്ഞ് വർദ്ധിച്ച് പൂർണ്ണമാകും അത് അതാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അഹന്ത ഇല്ലാതാകും എന്നാൽ അഹന്ത ഇല്ലായ്മ വർദ്ധിച്ച് എന്ത് ചെയ്യുന്നു അന പൂർണ്ണമായി മാറുമെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ് ഇന്ന് ഈ വലിയൊരഹന്ത വരാതിരിക്കുവാൻ വരം തരണം എന്നുള്ളതിൻ്റെ പ്രസക്തി എല്ലാവരും തിരിച്ചറിയണം നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പേരുന്ന ഈ അഖന്തയാണ് അത് ശരീരബന്ധിതമായി ഉണ്ടാവുന്നതാണ് അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ അറിവിന് സാധിക്കണം അതിന് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഗുരുവിൻ്റെ ഈ ആത്മോപദേശതകത്തിൻ്റെ പന്ത്രണ്ടാം മന്ത്രത്തിൻ്റെ ആദ്യഭാഗം നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം നമസ്കാരം